സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീസൈക്ലിംഗ് ആണ്. ഇപ്പം നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ റീസൈക്ലിംഗ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ എളുപ്പം കിട്ടാത്തൊരു ഐഡിയയാണ് നമ്മളിപ്പോൾ റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് എന്താണ് റീസൈക്കിൾ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യാതെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ കമൻറ്റ്സ് തരാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ നമ്മൾ സാധാരണയായിട്ട് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അഗർബത്തിയുടെ ഒരു കവറാണ് ആവശ്യമുള്ളത്. എന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ തുറന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും കട്ട് ചെയ്ത് കഴിയണം. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു മാഗസീൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പേപ്പർ മാത്രം ഒന്ന് കട്ട് ചെയ്ത്. പിന്നെ നമുക്ക് ഈ പേപ്പർ ഒന്ന് റോളാക്കിയിട്ട് എടുക്കാം. ശേഷം നമുക്ക് ഇവിടുന്ന് ബ്ലൂ തേച്ച് നല്ലപോലെ ഒപ്പിച്ച്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലത്തെ കുറച്ച് പീസും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് പീസ് അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി ചെറുതാകണ്ട, ഏകദേശം ഇത്രത്തോളം വരുന്ന പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പീസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ പശ തേച്ചപ്പോൾ ഒരു സൈഡിൽ മാത്രമേ പശ തേച്ചുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പശ തേച്ച് മുന്നോട്ട് ചെയ്യും. അതുപോലെ നമുക്ക് എല്ലാം ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ഊരി പോകുന്ന അത്രയ്ക്കും ഉറപ്പുള്ളതൊക്കെ നമ്മൾ പശയങ്ങൾ നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അഗർബത്തിയുടെ കൂടുതൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് വീട് കളിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ. പക്ഷെ ഞാനിപ്പോൾ ഒരു വേറൊരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം, നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ ഓരോ ഡിസൈനായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഭംഗി വന്നില്ലെങ്കിൽ നമ്മൾ കളർ അടിച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഭംഗി വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് നല്ലപോലെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾ കാണുന്നതിന് മുമ്പേ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു രണ്ട് ഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനെന്തിനാ ഇത് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മിക്ഷി സൈനിങ്.